കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന ഇഡി അന്വേഷണം സഹകരണ മേഖലയെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ്. കരുവന്നൂർ ബാങ്ക് കേസിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീനെതിരെ കള്ളത്തെളിവുണ്ടാക്കാൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതുവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈയിടെ അത്തരം ശ്രമങ്ങൾക്ക് നിന്നുകൊടുക്കുവാൻ കഴിയില്ല. ഇതിനെതിരെ ശക്തമായ പ്രതിരോധം തന്നെ സഹകാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. AC മൊയ്തീനെതിരെ ED കയ്യിൽ തെളിവുകളൊന്നുമില്ല. അതിനാൽ AC മൊയ്തീൻ പണം ചാക്കിൽ കെട്ടി കൊണ്ടുപോകുന്നത് കണ്ടുവെന്ന് കള്ളമൊഴി നൽകാൻ കൗൺസിലർ PR അരവിന്ദാക്ഷൻ ചോദ്യം ചെയ്യലിനിടയിൽ ED ഭീഷണിപ്പെടുത്തി. മകളുടെ വിവാഹ നിശ്ചയം മുടക്കുമെന്നും ലോക്കപ്പ് മുറിയിലിട്ട് കൊല്ലുമെന്നും വരെ പറഞ്ഞു. പാർട്ടി നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കാനാണ് ED ഇപ്പോൾ ശ്രമിക്കുന്നത്. അത് കേന്ദ്രത്തിനും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അമിത്ഷായ്ക്കും വേണ്ടിയാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഒരാളുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന ഒന്നാണ്. നോട്ടു നിരോധന കാലത്ത് സഹകരണ മേഖലയെ തകർക്കാൻ ഒരു ശ്രമം നടന്നു. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ മുഴുവൻ സഹകരണ പ്രസ്ഥാനങ്ങളെയും സംരക്ഷിക്കുമെന്ന് ഉറപ്പു പറഞ്ഞു. അതോടെ തുക പിൻവലിക്കൽ പോലുള്ള വലിയ പ്രതിസന്ധികളെ ഒഴിവാക്കാൻ സാധിച്ചതുമാണ്. ഇപ്പോൾ കരുവന്നൂർ ബാങ്ക് പ്രശ്നത്തിന്റെ പേരിൽ പാർട്ടി നേതൃത്വത്തെ കൂട്ടിലാക്കാനാണ് ED നീക്കം. AC മൊയ്തീനും PK ബിജുവിനുമെതിരെ തെളിവുണ്ടാക്കാനാണ് നീക്കം. അതിനുവേണ്ടി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുകയാണ്. കരുവന്നൂരിൽ സർക്കാരും സഹകരണ വകുപ്പും ഫലപ്രദമായി ഇടപെട്ടു. തിരിച്ചു പിടിക്കാനുള്ള 36 കോടി രൂപ തിരിച്ചുപിടിച്ചു. 100 കോടിയുടെ അടുത്ത് രൂപ നിക്ഷേപകർക്ക് തിരികെ നൽകി. തെറ്റ് ചെയ്യാത്തവർക്കെതിരെ ഫലപ്രദമായ നടപടി സ്വീകരിക്കുന്നു. ഇതൊന്നും കാണാതെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാനാണ് ED ഇപ്പോഴത്തെ ശ്രമം. ED എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന പ്രചരണമാണ് നടക്കുന്നത്. അതും അനുവദിക്കാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഉൾപ്പെടുന്ന ജനകീയ സദസ്സുകൾ ഓരോ മണ്ഡലത്തിലും നടത്തും. ലൈഫ് ഭവന പദ്ധതി, K-ഫോൺ, AI ക്യാമറ, ദേശീയപാത വികസനം, തീരദേശ പാത വികസനം, കുട്ടനാട്, വയനാട്, ഇടുക്കി പാക്കേജ്, കൊച്ചി ജലമെട്രോ തുടങ്ങിയ വികസനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടൽ മൂലം കേരളത്തിന് അർഹമായ വിഹിതം ലഭിക്കുന്നില്ല. 40,000 കോടി രൂപ ഇത്തരത്തിൽ കിട്ടാനുണ്ട്. കടമെടുക്കൽ പരിധി താഴ്ത്തിയും കേന്ദ്രം കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്നു. ഈ സാഹചര്യത്തിലും 28,000 കോടി രൂപ കുടിശ്ശിക പിടിച്ചെടുത്തത് സർക്കാർ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യമാണ് കേന്ദ്രം തടയുന്നത്. ഇതിനെതിരെ ജനങ്ങളെ അണിനിരത്തി മുന്നോട്ട് പോകും. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ കാലം സാക്ഷി പുറത്തു വന്നതോടെ കോൺഗ്രസിനുള്ള പ്രശ്നങ്ങളും കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ MLA പിന്തുണയുണ്ടായിട്ടും രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കിയില്ല എന്ന വിവരം അദ്ദേഹം തന്നെയാണ് അമർഷത്തോടെ പുറത്തുവിട്ടത്. പിന്നീട് പിൻവലിച്ചുവെങ്കിലും ജനത്തിന് കാര്യം മനസ്സിലായി. മൈക്കിന് വേണ്ടി അടികൂടുന്ന നിലയാണ് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിലെന്നും അദ്ദേഹം വ്യക്തമാക്കി.